നമ്മൾ തുടരുന്നു. വാഗാതിർത്തിയിലേക്ക് പോവാം എന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടേക്കാണല്ലോ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും. സമയം 3:45, 4:00 അഭിനന്ദൻ അദ്ദേഹത്തെ രാജ്യത്തിന്, മാതൃരാജ്യത്തിന് കൈമാറും എന്നാണ് മനസ്സിലാക്കുന്നത്. വാഗാതിർത്തിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ഇപ്പോഴും ജനങ്ങളുണ്ട്. നേരത്തെ ജനങ്ങൾക്ക് നിയന്ത്രണം ഇല്ല, തത്സമയ ദൃശ്യങ്ങളല്ല, നേരത്തെ വന്ന ദൃശ്യങ്ങളാണ്. നേരത്തെ വലിയ ആഘോഷങ്ങളായിരുന്നു ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന അവിടെ ഒരു സ്റ്റേഡിയം പോലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ ഇന്ന് കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ മാധ്യമങ്ങൾക്കും ദൃശ്യങ്ങൾ പകർത്തുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാം. കാരണം വലിയൊരു ആഘോഷത്തോടുകൂടി അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറുന്ന ചടങ്ങ് ആ രീതിയിൽ ആഘോഷമാക്കി മാറ്റണോ എന്ന സംശയം രാജ്യത്തെ ഭരണാധികാരികൾക്കുമുണ്ട്. അതിൻ്റെ പ്രതിഫലനം കൂടി തന്നെയാവാം. കാരണം പാകിസ്ഥാൻ നിയമപരമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. രാജ്യാന്തര കരാറുകളനുസരിച്ച് നിയമപരമായി പാകിസ്ഥാൻ ചെയ്യേണ്ടതെന്തോ അതാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. അതിനെ ഇത്തരത്തിൽ ഒരു വലിയ ആഘോഷം സർക്കാർ ആഘോഷമാക്കി മാറ്റണോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ഏതായാലും ജനങ്ങൾ ആഘോഷിക്കുന്നുണ്ട്.